കത്തോലിക്കാ തിരുസഭയിൽ വന്യപുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട് മൂന്നര പതിറ്റാണ്ടോളം ജനമധ്യത്തിൽ സേവനം ചെയ്ത് പ്രാർത്ഥനകളും ബലികളും അർപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്നും അനുഗ്രഹങ്ങളും ശാന്തിയും അജഗണങ്ങൾക്കായി സമ്പാദിച്ചു നൽകിയ പുണ്യപുരുഷൻ ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ. താപസനാം ധന്യ വന്ദനമരുളുന്നു വിശ്വാസികളങ്ങേ സവിധേയണയുന്നു ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി ഇന്നി തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. സമസൃഷ്ടികളിൽ ദൈവത്തെ കാണുകയും പരസ്നേഹ പ്രവൃത്തികളിൽ ദൈവസ്നേഹത്തിന്റെ പാരമ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്ത ദൈവ മനുഷ്യനായിരുന്നു കദളിക്കാട്ടിലച്ചൻ. ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകളോളം പ്രാർത്ഥനാ നിരതനായിരുന്ന ഈ വന്ദ്യവൈദികൻ ഒരു തികഞ്ഞ തിരുഹൃദയ ഭക്തനും തിരുഹൃദയ ഭക്തി പ്രചാരകനുമായിരുന്നു. കഠിനാധ്വാനവും ലളിത ജീവിതവും പരസ്നേഹവും സൗമ്യതയും ശാന്തതയും ഭക്തിയും ജീവിത ശൈലിയാക്കിയ തീക്ഷ്ണമതിയായ ഈ പുണ്യാത്മാവ് ഒരു സാമൂഹ്യ പരിഷ്കർത്താവും പാപങ്ങളുടെ സമുദ്ധാരകനുമായിരുന്നു. 2011 June 27 തിരുസഭ ധന്യപദവിയിലേക്ക് ഉയർത്തിയ കദളിക്കാട്ടിൽ അച്ഛൻ്റെ ജീവിതത്തിലേക്കും കാലഘട്ടത്തിലേക്കും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 1872 April 25 കോട്ടയം ജില്ലയിൽപ്പെട്ട ഇടപ്പാടി എന്ന ഗ്രാമത്തിൽ കദളിക്കാട്ടിൽ കുടുംബത്തിൽ ചെറിയാൻ റോസാ ദമ്പതികളുടെ ദ്വിതീയ പുത്രനായി മത്തായി കുഞ്ഞ് ഭൂജാതനായി. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്ന ആ കാലത്ത് മത്തായി കുഞ്ഞിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം സ്വഗ്രഹത്തിലും പിന്നീട് ഇടപ്പാടി സെൻറ്റ് ജോസഫ് പള്ളിയോടനുബന്ധിച്ചുണ്ടായിരുന്ന ആശാൻ കളരിയിലുമായി നടത്തപ്പെട്ടു. സൽ സ്വഭാവിയും ബുദ്ധിമാനുമായിരുന്ന ഈ ബാലൻ ദൈവഭക്തിയിലും ശരിയായ ക്രൈസ്തവ വിശ്വാസത്തിലും വളർന്നു വന്നു. ദൈവത്തിനും ദൈവജനത്തിനുമായി ജീവിതം സമർപ്പിച്ച് ഒരു പുരോഹിതനാകാൻ മത്തായി കുഞ്ഞ് ആഗ്രഹിച്ചു. കോട്ടയം വികാരിയാത്തിൻ്റെ മെത്രാനായിരുന്ന മാർ കാർലോസ് ലെവീനി തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം മാന്നാനം ആശ്രമം സെമിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിച്ചു. ജ്ഞാനത്തിലും പുണ്യത്തിലും സർവോപരി പരിപക്വമായ ജീവിതചര്യകളിലും വിളങ്ങി പ്രശോഭിച്ചിരുന്ന ഈ വൈദിക വിദ്യാർത്ഥി 1901 February 17 ചങ്ങനാശ്ശേരി രൂപതയുടെ വികാരി അപ്പസ്റ്റോലിക് ആയിരുന്ന മാക്കിൽമാർ മത്തായി മെത്രാനിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ച് February 28 മാന്നാനം ആശ്രമ ദേവാലയത്തിൽ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. 1000 പരം പഴക്കമുള്ള പാലാ വലിയ പള്ളിയിൽ കദളിക്കാട്ടിൽ അച്ഛൻ തൻ്റെ പൗരോഹിത്യ സേവനം ആരംഭിച്ചു. ചുരുങ്ങിയ നാളത്തെ സേവനം കൊണ്ട് പാലാ നഗരവാസികളെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണർവും നവചൈതന്യവും ഉള്ളവരാക്കാൻ മത്തായി അച്ഛന് സാധിച്ചു. ജന്മസിദ്ധമായി ഉണ്ടായിരുന്ന ദീനദയാലുത്വം എന്ന ഗുണം അനേകം തപ്ത ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരാൻ പര്യാപ്തമായി. 2 ശേഷം 1903 കരൂർ പള്ളി വികാരിയായി അദ്ദേഹം നിയമിതനായി. വെറും ഷെഡ് മാത്രമായിരുന്ന കരൂർ ദേവാലയം പുതുക്കി പണിയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1906 ലാലം പഴയ പള്ളിയിലേക്ക് സ്ഥലം മാറ്റിപ്പെട്ടു. തപസാലും ഉപവാസത്താലും ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളാലും ആത്മീയ ശക്തി നേടിയും രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചും അദ്ദേഹം തൻ്റെ അജഗണങ്ങളെ നന്മയുടെ പാതയിലേക്ക് നയിച്ചു. പരസ്നേഹ പ്രവർത്തനങ്ങളുടെ മഹാത്മ്യത്തെപ്പറ്റി അദ്ദേഹം എഴുതി. പീഡിതരായ അനാഥ സഹോദരങ്ങളുടെ നേർക്ക് നാം കാണിക്കുന്ന ഔദാര്യത്തിൽ ദൈവം നമുക്ക് 100 പ്രതിഫലം നൽകും. അനാഥ കുട്ടികളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയും വയോവൃദ്ധരെ സ്വന്തം മാതാപിതാക്കളെ പോലെയും ശുശ്രൂഷിച്ച് സംരക്ഷിക്കുക. ദീർഘവീക്ഷണവും പുരോഗമന വാച്ചയും വിവേകവും ഉണ്ടായിരുന്ന അദ്ദേഹം പൊതുസേവനത്തിനും വിദ്യാഭ്യാസ പ്രവർത്തനത്തിനും മുൻതൂക്കം നൽകി. സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി പാലായിൽ പെൺകുട്ടികൾക്കായി ഒരു ഹൈസ്കൂൾ അച്ഛൻ സ്ഥാപിച്ചു.
തിരുഹൃദയദാസൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന കദളിക്കാട്ടിലച്ഛന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈശോയുടെ തിരുഹൃദയ സന്യാസിനി സമൂഹം. തിരുഹൃദയ സഹോദരിമാർ തങ്ങളുടെ സന്യാസ ഭവനങ്ങളോടനുബന്ധിച്ച് അനാഥ മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും നടത്തിവരുന്നു. രോഗി പരിചരണ രംഗത്തും സാമൂഹ്യ ക്ഷേമ പ്രവർത്തന വേദികളിലും വിദ്യാഭ്യാസ മേഖലകളിലും ഇടവക പ്രവർത്തനങ്ങളിലും തിരുഹൃദയ സിസ്റ്റേഴ്സ് വളരെ ശ്ലാഘനീയമാംവിധം ശുശ്രൂഷ നിർവഹിക്കുന്നു. ഇതിലെ തിക്താനുഭവങ്ങളെ പ്രശാന്തതയോടും ദൈവാശ്രയ ബോധത്തോടും കൂടി നേരിട്ട നിഷ്കാമ കർമ്മയോഗി കദളിക്കാട്ടിൽ മത്തായിയേശൻ 1935 മെയ് 23 പാലാ വലിയ പള്ളിയിൽ സേവന നിരതനായിരിക്കെ 63 വയസ്സിൽ ദിവംഗതനായി. ഈ പുണ്യപിതാവിൻ്റെ ഭൗതിക അവശിഷ്ടം പാലാ തിരുഹൃദയ മഠം ചാപ്പലിൽ സ്ഥിതി ചെയ്യുന്നു. തൊട്ടടുത്തുള്ള മ്യൂസിയത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നവ ഒക്കെയും പൂജ്യമായി സൂക്ഷിക്കപ്പെടുന്നു. നിതാന്തമായ ദൈവസ്നേഹത്തിൻ്റെ ഉത്തമ സാക്ഷിയും മാർഗദർശിയുമായ ധന്യൻ കദളിക്കാട്ടിൽ മത്തായിയച്ചൻ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന സുന്ദര സുദിനത്തിനായി നമുക്ക് കാതോർത്തിരിക്കാം. നല്ലൊരു സമറായൻ തിരുഹൃദയത്തിൻദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ഛൻ നല്ലൊരു സമറായൻ തിരുഹൃദയത്തിൻദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ഛൻ നല്ലൊരു സമറായൻ.